അതിൽ ആ വീടിന്റെ മുകൾ ഭാഗത്ത് ഏതാണ്ട് ഒരു 3-4 മീറ്ററോളം ഉയരത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പ്രധാനമായും ഇവിടെ വന്നിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ നദിയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരു സ്ഫോടനം നടന്നു എന്നുള്ള ആരോപണം, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇവിടെ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് അപകടം പറ്റിയ ആളുകളെ നമ്മൾ കുംട്ട ജനറൽ ആശുപത്രിയിലാണ് അവർ പ്രവേശിപ്പിച്ചിരുന്നത്. നമ്മൾ അവിടെ പോയി അവരെ കാണുകയും അവരുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. പക്ഷേ അവർ പറയുന്നത് ഈ വലിയ ഭയാനകമായ ഒരു ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നു, ആ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. ഇപ്പോൾ പലരും പേടിച്ചോടിയപ്പോഴൊക്കെയാണ് അവർക്ക് അപകടം പറ്റുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ഫോടനം നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരവുമില്ല. കാരണം പലതും കേട്ടുകേൾവി മാത്രമാണ്. അവിടെ സ്ഫോടനം നടന്നു, ടാങ്കർ ലോറി മറിഞ്ഞു എന്ന് തുടങ്ങിയൊക്കെ കേട്ടുകേൾവി മാത്രമായിരുന്നു. അഭ്യൂഹങ്ങൾ മാത്രം പ്രചരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം 3 ടാങ്കറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം കാലിയായിരുന്നു. ഒരു ടാങ്കറിൽ ഇന്ധനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പിന്നീട് നീക്കം ചെയ്തു. അത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ നിന്നും നമുക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് പലപ്പോഴും പ്രചരിച്ചത്. ഏതായാലും മണ്ണ് ഇടിച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ശബ്ദമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ വെള്ളം കരകയറി എന്നുള്ളതും സംശയമില്ല. കാരണം ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വലിയ ദുരന്തമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 100-200 മീറ്റർ ദൂരത്തിലാണ് ഇത്തരത്തിൽ വെള്ളം കയറുകയും നിരവധി വീടുകൾ നശിക്കുകയും അല്ലെങ്കിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത്. 3 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആ വീട്ടിലെ ആളുകളാണ് മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നദിയുടെ ഈ ഭാഗത്തേക്ക് വലിയ തരത്തിൽ ഇടിച്ചിലുമൊക്കെ കാണാം. നമുക്ക് ഇവിടേക്ക് തന്നെ നോക്കിയാൽ കാണാം ഈ ഭാഗത്ത് മുഴുവനായിട്ട് കെട്ടിയ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് നിൽക്കരുതെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കാരണം അപകട സാധ്യതയുണ്ട് എന്നുകൂടി അവർ പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ദൂരീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് തന്നെ ഉണ്ടായ അപകടമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നദിയിലെ വലിയ തരത്തിലുള്ള കുത്തൊഴുക്കാണ് പ്രധാന പ്രശ്നം. അത് ആ സമയത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. കാരണം അത്രയും ഉയരത്തിലൊക്കെ മണ്ണ് ഇവിടെ നദിയിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നദിയിൽ വെള്ളം വലിയ ശക്തിയിൽ തന്നെ ഓളങ്ങൾ സൃഷ്ടിച്ച് മറുഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ ശബ്ദം, ഈ വീടിൻ്റെ ഏതാണ്ട് 100 മീറ്ററോളം താഴെയുള്ള മറ്റൊരു വീട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയപ്പോൾ ആ അമ്മയും പറയുന്നുണ്ടായിരുന്നു, വലിയ ശബ്ദം ഞങ്ങൾ കേട്ടു. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതാണ് പിന്നീട് കണ്ടത്, ഭയന്നു പോയെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ശബ്ദത്തോടുകൂടിയ സ്ഫോടനത്തിൻ്റെ ആ ശബ്ദത്തോടു കൂടിയ മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു പേടി ഇവർക്കൊക്കെ ഇപ്പോഴുമുണ്ട്.